ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ ചേമ്പറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശർമ്മിള ദേവി. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സി ടി സി ആർ ഐ അല്ലെങ്കിൽ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. അതുപോലെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതായത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് CPCRI എന്നാണ് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുട്ലുവിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് കൂടുതലും കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുള്ളത്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് എന്ന് പറയുമ്പം കിഴങ്ങ് വിളകളാണ്. ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വിളകൾ, പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുമ്പം തോട്ടവിളകൾ, അതായത് തെങ്ങ്, കവുങ്ങ്, കൊക്കോ മുതലായവയാണ് തോട്ടവിളകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ തോട്ടവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെങ്കിൽ CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ കുട്ലുവിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അല്ലെങ്കിൽ CTCRI സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ നോക്കാം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. അതുപോലെ അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും പാലോട് തന്നെയാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്. ബാലരാമപുരത്തുള്ള കുട്ടച്ചാൽക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അവിടെ പാറോട്ടുകോണം എന്ന സ്ഥലത്താണ് മണ്ണ് പരിശോധനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട 5 പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടയ്ക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്ത്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നാളികേര വികസന ബോർഡ് ഉള്ളത് കൊച്ചിയിലാണ്. ഓർത്തിരിക്കുക, നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലും നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലുമാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രവും കൊച്ചിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാളികേര വികസന ബോർഡും കൊച്ചിയിലുണ്ട്, കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രവും കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിൽ തന്നെയാണ്. പാലാരിവട്ടം കൊച്ചിയിലാണ് സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR, അത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രവും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെങ്കിൽ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുന്നമംഗലം. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ് കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലുണ്ട്, മലപ്പുറത്തുമുണ്ട് കേട്ടോ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയവുമുണ്ട്, അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലും കശുവണ്ടി ഗവേഷണ കേന്ദ്രമുണ്ട്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് തൃശ്ശൂർ. ഏത്തവാഴ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രവും തൃശ്ശൂർ ജില്ലയിലുണ്ട്, അത് വെള്ളാനിക്കരയിലാണ്. മറ്റൊരു ജില്ലയിൽ കൂടെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമുണ്ട്, അത് വാഴക്കുളത്താണ്. എറണാകുളം ജില്ലയിലെ വാഴക്കുളത്ത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രമുണ്ട്. എന്നാൽ പൊതുവെ ചോദിച്ചു കാണുന്നത് വെള്ളാനിക്കര കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചാണ്. അഗ്രോണമിക് റിസർച്ച് സെൻ്ററും തൃശ്ശൂർ ജില്ലയിലുണ്ട്, അത് ചാലക്കുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5 പോയിന്റുകൾ തൃശ്ശൂർ ജില്ലയുമായും ബന്ധപ്പെട്ടുണ്ട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം,
ഏത്തവാഴ ഗവേഷണ കേന്ദ്രം, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം, വന ഗവേഷണ കേന്ദ്രം, അഗ്രോണമിക് റിസർച്ച് സെന്ററും. കശുവണ്ടി ഗവേഷണ കേന്ദ്രവും കൈതച്ചക്ക ഗവേഷണ കേന്ദ്രവും മറ്റ് രണ്ട് ജില്ലകളിൽ കൂടിയുണ്ട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിൽ കൂടാതെ മലപ്പുറം ജില്ലയിലുമുണ്ട്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിൽ കൂടാതെ എറണാകുളം ജില്ലയിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ഇടുക്കി ജില്ലയിലേക്ക് പോകാം. ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ICRI കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ്. അത് മയിലാടും പാറയിലാണ്, ഇടുക്കി ജില്ലയിലെ മയിലാടും പാറയിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള പാമ്പാടും പാറയിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിലും കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും പാറയിലുമാണ്. ഇത് രണ്ടും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡ് രാജ്യവുമായി സഹകരിച്ചുള്ള ഇൻഡോസിസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നതും മാട്ടുപ്പെട്ടിയിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നൊരു സ്ഥാപനവും കേരളത്തിലുണ്ട്. അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് കൊല്ലം ജില്ലയിലും ഇൻഡോസിസ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടിയിലുമാണ്. എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റുകൾ കൂടെയുണ്ട്. ഞാൻ രണ്ട് പോയിന്റ് ആദ്യമേ പറഞ്ഞിരുന്നു. അതായത് നാളികേര വികസന ബോർഡ് കൊച്ചിയിലാണ്, കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രവും കൊച്ചിയിലുണ്ട്. കൂടാതെ പുൽത്തൈല ഗവേഷണ കേന്ദ്രമായ ഓടക്കാലിയും എറണാകുളം ജില്ലയിലാണ്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി, അതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇനി വയനാട് ജില്ലയിലുള്ളവ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ചൂണ്ടയിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, അതും വയനാട് തന്നെയാണ്. വെറ്റിനറി സർവകലാശാല എവിടെയാണ്? പൂക്കോടാണ് അല്ലേ? വയനാട് ജില്ലയിൽ തന്നെയാണ്. പൂക്കോട് എന്ന പേരിൽ അവിടെ ഒരു തടാകവും ഇല്ലേ? കൂടാതെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആസ്ഥാനവും വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ്. അപ്പോൾ നാല് പോയിന്റുകൾ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വെറ്റിനറി യൂണിവേഴ്സിറ്റി പൂക്കോട്, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റയാണ്. ഇത് നാലും വയനാട് ജില്ലയിലുള്ളവയാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും കരിമ്പ് ഗവേഷണ കേന്ദ്രമുണ്ട് കേട്ടോ. കരിമ്പ് ഗവേഷണ കേന്ദ്രം രണ്ട് ജില്ലകളിലുണ്ട്. ഒന്ന് പാലക്കാട് ജില്ലയിലെ മേനോൻപാറ, മറ്റത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. പാലക്കാട് ജില്ലയിലുള്ള മറ്റൊരു ഗവേഷണ കേന്ദ്രമാണ് നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെ, പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം. അത് പാലക്കാട് ജില്ലയിലാണ്. കൂടാതെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ആലപ്പുഴയിലും ഉണ്ട് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ രണ്ടെണ്ണമുണ്ട്, മങ്കൊമ്പിലും കായംകുളത്തും നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകൾ ഓർത്തിരിക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രവും കൂടാതെ എന്താണ്, നെല്ല് ഗവേഷണ കേന്ദ്രവും പാലക്കാട് ജില്ലയിലുണ്ട്. കൂടാതെ രണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ആലപ്പുഴ ജില്ലയിലുമുണ്ട്, ഒന്ന് മങ്കൊമ്പിലും മറ്റേത് കായംകുളത്തുമാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലുകൊണ്ട് എന്താണ്, രണ്ട് നെല്ല് ഗവേഷണ സ്ഥാപനങ്ങൾ, മങ്കൊമ്പ്, കായംകുളം. കൂടാതെ കായംകുളത്ത് തന്നെയാണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകൾ കൂടെയുണ്ട്. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രവും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ കലവൂരിലാണ് കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് രണ്ട് നെല്ല് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഒന്ന് മങ്കൊമ്പിലും മറ്റേത് കായംകുളത്തും. തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കായംകുളത്ത് തന്നെയാണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂരാണ്, ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. കൂടാതെ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകാം. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വനവികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ്. എന്നാൽ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശൂർ ജില്ലയിലെ പീച്ചിയിലാണ് വന ഗവേഷണ കേന്ദ്രമുള്ളത്. കൂടാതെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനവും കോട്ടയം ജില്ലയിലുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്
റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് പിന്നെ റബ്ബർ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയമാണ്. കൂടാതെ വനവികസന കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. എന്നാൽ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്, അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓർത്തിരിക്കുക, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനവും കോട്ടയം ജില്ലയിലുണ്ട്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരിലാണ്, അത് കണ്ണൂർ ജില്ലയിലാണ്. കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, അത് കണ്ണൂർ ജില്ലയിലാണ്. കൂടാതെ മാർക്കറ്റ് ഫെഡ് എന്ന പേരിലൊരു സ്ഥാപനം കൊച്ചിയിലുണ്ട്. എന്നാൽ സെറി ഫെഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, മാർക്കറ്റ് ഫെഡ് കൊച്ചിയിലെ ഗാന്ധി ഭവനിലും സെറി ഫെഡ്, സെറി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറി കൾച്ചർ എന്ന് പറയത്തില്ലേ, പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതിന് സെറി കൾച്ചർ എന്നല്ലേ പറയണം. സെറി ഫെഡ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലുമാണ്. ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.